ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതാപകാലം അവസാനിച്ചു എന്ന് വിചാരിച്ചവരാണ് നാം. പക്ഷേ ആ ചിന്തകൾ തൽക്കാലം മാറ്റിവെക്കാം. ഇപ്പോൾ നടക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ വിജയം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന് ഇനിയും ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ശരിയായ ഒരു ദേശീയ നേതൃത്വവും ശക്തനായ ഒരു അധ്യക്ഷനും പുതുക്കി പണിത അഴിച്ചു പണിയപ്പെട്ട ഒരു സംഘടനാ സംവിധാനവും അടിത്തട്ട് വരെ ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ നൽകുന്ന സൂചന. നമുക്കറിയാം കന്യാകുമാരിയിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ കർണാടക വരെ എത്തി നിൽക്കുകയാണ് യാത്ര. വളരെ വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ്, വളരെ വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ഈ യാത്രയ്ക്ക് ലഭിക്കുന്നത്. കർണാടകയിൽ ഈ യാത്ര കയറിയപ്പോൾ 500 പേർ പോലും രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുവാൻ കാണുകയില്ല എന്ന് പറഞ്ഞ് BJP ഈ യാത്രയെ പരിഹസിച്ചു. കർണാടക പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാർ അത്തരമൊരു പരാമർശം നടത്തി എന്നൊക്കെ പറഞ്ഞാണ് BJP പരിഹസിച്ചത്. പക്ഷെ കർണാടകത്തിലേക്ക് കയറുമ്പോൾ കേരളത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഭാരതത്തെ ഐക്യപ്പെടുത്തുവാനുള്ള, ഭാരതത്തെ ഒന്നിപ്പിക്കുവാനുള്ള ആ യാത്രയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ശരിക്കും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടിക്കാൻ ഇനി ഒരു വർഷം മാത്രമേ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഈ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്ര അങ്ങോട്ട് പ്രവേശിക്കുന്നത്. തീർച്ചയായും കർണാടക BJPയെ സംബന്ധിച്ചിടത്തോളം അവരെ അങ്കലാപ്പിലാക്കുന്ന ജനപ്രവാഹമാണ്, ജനപിന്തുണയാണ് ഈ റാലിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് അവർ ഇപ്പോൾ DK ശിവകുമാറിനെ വേട്ടയാടി രംഗത്ത് വരുന്നത്. മീഡിയ ഉപയോഗിച്ചും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുമൊക്കെ DK ശിവകുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞ് DKയെ കൊടുക്കുവാൻ വേണ്ടി നോക്കുകയാണ്. കാരണം DK ശിവകുമാർ കർണാടക പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായി വന്നതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ കോൺഗ്രസിന് വന്നിട്ടുണ്ട്. സംഘടനാപരമായി അവർ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. താഴെ തട്ട് മുതൽ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. കർണാടകയിലെ ഈ ഭാരത് ജോഡോ യാത്രയുടെ വിജയം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ശക്തനായ കരുത്തനായ ഒരു അധ്യക്ഷൻ ഉണ്ടെങ്കിൽ, അത് ദേശീയ തലത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയോട് കൂറും വിധേയത്വമുള്ള ഒരു അധ്യക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടിക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ നമുക്കറിയാം കോൺഗ്രസിന്റെ അവസ്ഥ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒക്കെ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ നമുക്കറിയാം. പക്ഷേ കേസുധാകരനെ പോലെ ഒരു ശക്തനായ നേതാവ് KPCC അധ്യക്ഷനായി വന്നതിന് ശേഷം കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ ഐക്യപ്പെട്ടു. അതിന്റെ തെളിവായിരുന്നു ഭാരത് ജോഡോ യാത്രയ്ക്ക് കേരളത്തിൽ ലഭിച്ച വിജയം. കർണാടകയിലും അത് തന്നെയാണ്. DK ശിവകുമാർ എന്ന അധികായനാണ്, ശക്തനായ നേതാവാണ് അവിടുത്തെ അധ്യക്ഷൻ. അതിനാൽ തന്നെ കർണാടക കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ ആവേശത്തിലാണ്. ഇതുപോലെയുള്ള അധ്യക്ഷന്മാരെ ദേശീയ തലത്തിൽ അടക്കം കൊണ്ടുപോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്നാൽ തീർച്ചയായും കോൺഗ്രസിന് തിരിച്ചുവരവ് സാധിക്കും. നമുക്കറിയാം DK ശിവകുമാർ എത്രത്തോളം BJP വേട്ടയാടി, പക്ഷേ DK ശിവകുമാർ ഒരിക്കലും കോൺഗ്രസ് വിട്ടുപോകാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിന് ആ പാർട്ടിയോട് അത്ര ആത്മബന്ധമാണ് ഉള്ളത്. അദ്ദേഹത്തിന് ജീവനാണ് ആ പാർട്ടി. KSുധാകരൻ തന്നെ BJPയിലേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞ് എന്തൊക്കെ പ്രചാരണം നടത്തി, പക്ഷെ KSുധാകരൻ BJPയിലേക്ക് പോയിട്ടില്ല. എത്രയോ വലിയ ഓഫറുകൾ ഈ നേതാക്കന്മാർക്കെല്ലാം വന്നു. ഇത്തരത്തിൽ പാർട്ടിയോട് കൂറുള്ളവരെ പിടിച്ച് ഇത്തരത്തിൽ അധ്യക്ഷ പദവികളും അതുപോലെ തന്നെ പ്രധാന സ്ഥാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് വളരെ വലിയ രീതിയിലുള്ള തിരിച്ചുവരവുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല.